ഈ റോഡ് പരിധിയിൽ പരസ്യങ്ങൾ, ബാനറുകൾ, കമാനങ്ങൾ മുതലായവ കേരള ഹൈവേസ് ആക്ട് 1999 പ്രകാരം ശിക്ഷാർഹമാണ്. പക്ഷേ ഈ ബോർഡ് വച്ചിരിക്കുന്ന നഗരസഭയ്ക്ക് ചുറ്റും തൊട്ട് തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഈ നിയമം എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ടെന്ന്. പരിപാടികൾക്ക് യാതൊരു കുറവുമില്ലാത്ത നാടാണ് തിരുവനന്തപുരം. ചെറുതും വലുതുമായ പരിപാടികൾക്ക് ഫ്ലെക്സ് ഉയരുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ പരിപാടി കഴിഞ്ഞാലും ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുകയോ കൊടിതോരണങ്ങൾ അഴിച്ചു മാറ്റാനോ ആവേശ കമ്മിറ്റിക്കാർക്ക് യാതൊരു താല്പര്യവുമില്ല. അനധികൃത ബാനറുകളും കൊടിതോരണങ്ങളും വയ്ക്കരുതെന്ന 2021 ഹൈക്കോടതി വിധിയാണ് ഇതിലൂടെ ലംഘിക്കപ്പെടുന്നത്. കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഫുട്പാത്തുകളിലാവട്ടെ ഫ്ലെക്സ് ബോർഡുകളും കൂറ്റൻ കട്ടൗട്ടുകളും അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും. അപ്പോൾ കാൽനടയാത്രക്കാർ റോഡിലിറങ്ങേണ്ടി വരും. റോഡിലാവട്ടെ ചീറിപ്പായുന്ന വാഹനങ്ങളും. വഴിയാത്രക്കാർക്ക് വാഹനങ്ങളെ കാണുവാനോ വാഹനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് റോഡ് മുറിച്ചു കിടക്കുന്നവരെ കാണാനോ സാധിക്കാത്ത വിധം മറച്ചുവെച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ. പലതിൻ്റെയും പരിപാടി കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. ഫ്ലെക്സ് ബോർഡുകൾ കെട്ടിയിരിക്കുന്നതാവട്ടെ ബലം തീരെ കുറഞ്ഞ കയറുകൾ ഉപയോഗിച്ചാണ്. ഈ തിരുവനന്തപുരത്ത് കവടിയാറ് മുതൽ ഈസ്റ്റ് ഫോർട്ട് വരെയുള്ള സ്ഥലങ്ങൾ നിങ്ങളും നോക്കിയാൽ മതി. കാരണം ക്യാപിറ്റലാണ്, എല്ലാം നമ്മുടെ തലസ്ഥാനം ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തുമാത്രം ഫ്ലെക്സുകൾ, എന്തുമാത്രം ആൾക്കാരുടെ പടങ്ങൾ, ചിത്രങ്ങളെല്ലാം വെച്ച് റോഡ് മൊത്തത്തിൽ അതിനെ കവർ ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഒരു ഫ്ലെക്സിൻ്റെ എണ്ണം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. കാരണം ശരിക്കും ഇവിടെ തൊട്ട് അവിടം വരെയുള്ള, അപ്പോൾ നിങ്ങൾക്ക് അറിയാം മനസ്സിലാവും. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ഇവിടെ സെക്രട്ടറിയുടെ മുമ്പുള്ള സംഭവം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സിറ്റുവേഷൻ ലോകത്തെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും എന്തുമാത്രമുണ്ട്, എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്, അത് അധികൃതർ അതിൻ്റെ രീതിയിൽ നടപടി എടുക്കുക എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. പാതയോരങ്ങളിൽ തോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വെച്ചാൽ നടപടിയെടുക്കാൻ തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കാണ് ചുമതല. എന്നാൽ നഗരസഭാ പരിസരത്തുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ പോലും സമരം കഴിഞ്ഞിട്ടും അധികൃതർ തയ്യാറായിട്ടില്ല. വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്ന കനകക്കുന്ന് കൊട്ടാരവും മ്യൂസിയവും സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ അവസ്ഥയാണിത്. റോഡുകൾ മറക്കുന്നതിന് പുറമെ വൃത്തിഹീനവുമാണ് ഇവിടം. നമ്മുടെ ഈ റോഡ് സൈഡുള്ള ഫ്ലെക്സ്, അതേപോലെ തന്നെ മറ്റ് പോസ്റ്ററുകൾ, ഇതെല്ലാം മാറ്റേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഒരു വിദേശത്തുള്ള ഒരാൾ നമ്മുടെ നാട്ടിലൊന്ന് നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒരു വൃത്തികേടായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാടൊന്നും ഒരു വൃത്തിയില്ല. അതേസമയം നമ്മൾ വിദേശത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ നല്ല നീറ്റ്നെസ് കാണാൻ പറ്റും. ഒരു സർക്കാർ ബിൽഡിംഗ് ആയാലും എവിടെ ആയാലും വളരെ മോശമാണ്. ഒരു കൾച്ചറില്ലാത്ത ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു കൾച്ചറും ഇല്ല. ഇനി എന്ന് പഠിക്കുമെന്ന് ആർക്കും അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമായിട്ട് പോസ്റ്ററും ഫ്ലെക്സ് ഇതെല്ലാം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകളിലും ഇത് തന്നെയാണ് സ്ഥിതി. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ബോർഡുകൾ തകർന്നു വീണാൽ അത് പുനഃസ്ഥാപിക്കാനോ കൃത്യമായി നീക്കം ചെയ്യാനോ അധികൃതർ തയ്യാറാകുന്നില്ല. നീക്കം ചെയ്ത ഇടങ്ങളിൽ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡിൻ്റെ കമ്പികളും മറ്റും കൂർത്തു നിൽക്കുന്നുമുണ്ട്. അനധികൃതമായി സ്ഥാപിക്കുന്ന ഫ്ലെക്സുകളും ബോർഡുകളും നീക്കം ചെയ്യാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനം എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഈ നിയമലംഘനങ്ങളെല്ലാം നടക്കുന്നത് നിയമപാലകരുടെ മൂക്കിൻ തുമ്പത്താണ്. ഇനിയും എത്ര പേർ ബലിയാടുകളായാലാണ് ഇവർ കൺതുറക്കുക? തിരുവനന്തപുരത്ത് നിന്നും സൂരജ് സുരേന്ദ്രനോടൊപ്പം റമീസ് മുഹമ്മദ്, ETV ഭാരത്.